നമസ്കാരം. ശബരിമലയിൽ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ന് ആക്ടിവിസ്റ്റ് രഹനയുടെ ഇടപെടലുകൾ. അവർ അവിടെ എത്തിയത് അവരൊരു ഭക്തയല്ല, അവർ ഒരു ആക്ടിവിസ്റ്റ് മാത്രമാണ്. അവരവിടെ എത്തിയ ആ നടപടിയെ വിമർശിച്ച് സർക്കാർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാതെ എരുതിയിൽ എണ്ണയൊഴിക്കാതെ ഇവർ എത്രയും വേഗം മടങ്ങുന്നതാണ് നല്ലതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ പോലീസ് അവരെ നടപ്പുന്നതിന് മുമ്പ് ഇപ്പോൾ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അവരോട് തിരിച്ചിറങ്ങണമെന്ന് തന്നെയാണ് ഐ ജി ശ്രീജിത്ത് പറഞ്ഞത്. പക്ഷേ അത് ചെവിക്കൊള്ളാതെ ഞാൻ എന്തു വന്നാലും സന്നിധാനത്തേക്ക് പോകും, 18-ാം പടി ചവിട്ടുമെന്ന ധാർഷ്ട്യമാണ് ഇപ്പോൾ രഹന ഫാത്തിമ മുന്നോട്ട് വെക്കുന്നത്. അവർ പറയുന്നത്, ഞാനിവിടെ എത്തിയത് 18-ാം പടി കയറാനാണ്, സുപ്രീംകോടതി വിധി നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പോകണം, ഞാൻ എന്ന് മാത്രമാണ് അവർ പറയുന്നത്. അവിടെ ഭക്തരുടെ വികാരം എത്രത്തോളം ഉണ്ടെന്നോ, എന്തൊക്കെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നോ, കേരളം മുഴുവൻ ചിലപ്പോൾ കത്താൻ സാധ്യതയുണ്ടെന്നോ തുടങ്ങിയ കാര്യങ്ങളൊന്നും അവർ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ പിരിഞ്ഞു പോകണമെന്ന് പോലീസ് വരെ അഭ്യർത്ഥിച്ചിട്ടും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോലീസ് സംസാരിച്ചിട്ടും അതൊന്നും ചെവിക്കൊള്ളാൻ അവർ തയ്യാറല്ല. അതേസമയം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അതിരൂക്ഷമായ വിമർശനമാണ് രഹന ഫാത്തിമയ്ക്കും കവിതയ്ക്കും എതിരെ, അല്ലെങ്കിൽ ഈ ആക്ടിവിസ്റ്റ് വിഭാഗത്തിനെതിരെ ഉയർത്തിയത്. നിങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള ഇടമായി ഈ പുണ്യഭൂമിയെ മാറ്റരുത്, ലക്ഷക്കണക്കിന് വിശ്വാസികൾ വരുന്ന സ്ഥലമാണിത്, ഭക്തരുടെ താല്പര്യം സംരക്ഷിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഭക്തരല്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനില്ല, ഭക്തജനങ്ങളാണ്, ഭക്തരായ യുവതികളാണ് എങ്കിൽ ഞങ്ങൾ എല്ലാവിധ പിന്തുണയും നൽകും, അല്ലാതെ വെറുതെ ഷോ കാണിക്കാൻ വരുന്ന ആളുകളെ പിന്തുണയ്ക്കേണ്ട ബാധ്യത, അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനോ സർക്കാരിനോ ഇല്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ അല്പസമയം മുമ്പ് പറഞ്ഞിരിക്കുന്നത്. മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ രഹന ശ്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് കരുതാൻ. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്തരായ യുവതികൾ വന്നാൽ കയറ്റിവിടാമെന്ന് സർക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഫേസ്ബുക്കിൽ വത്തക്കാ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടത്തുകയും ഞാൻ ശബരിമലയ്ക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വസ്ത്രം ധരിച്ച് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടതിൻ്റെ പേരിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്ത് അവിടെ ഒരു വലിയ അതിവൈകാരികമായ വിഷയം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഇവർ കയറിപ്പോകുന്നത് ഒരു കൃത്യമായ അജണ്ടയുടെ ഭാഗമായാണ് എന്നാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. ആക്ടിവിസ്റ്റുകൾ അവരുടേതായ നിലപാടിനും നേട്ടത്തിനും വേണ്ടി ശബരിമലയെ കരുവാക്കരുത്. ആക്ടിവിസ്റ്റുകൾക്ക് കയറി കളിക്കാനുള്ള ഇടമല്ല ശബരിമല. സർക്കാരിൻ്റെ നിലപാടിന് യാതൊരു മാറ്റവുമില്ല എന്നും കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നുണ്ട്. അതായത് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കുക, തൽക്കാലത്തേക്കെങ്കിലും ഈ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഒന്ന് ഒടുങ്ങുക, ശബരിമലയിൽ സ്വതന്ത്രമായി ഭക്തർക്ക് സ്വസ്ഥമായി ശബരിമലയിൽ എത്താനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക തുടങ്ങിയവയൊക്കെയാണ് സർക്കാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കടുംപിടുത്തത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്ന് പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് ഇന്നലെ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞതും ഇന്ന് നിർണായകമായ ദേവസ്വം ബോർഡ് യോഗം ചേരുന്നതും പത്മകുമാറിന് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ഒക്കെ ചെയ്തത് ഈ വിഷയത്തെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. കാരണം ഭക്തർക്ക് ഈ ഒരു സംഘർഷം നിലയ്ക്കലിൽ ആത്തിച്ചാർജ് പമ്പയിൽ സംഘർഷമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഭക്തർക്ക് സുഗമമായി ഇവിടെ എത്താനുള്ള വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. അത് ഭക്തജനങ്ങൾ തന്നെ പലപ്പോഴായി പരാതിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ ശബരിമലയ്ക്ക് ചീത്തപ്പേരുണ്ടാകുന്ന വിധത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതായി നമ്മൾ കണ്ടു. തന്ത്രി കണ്ഠരര് രാജീവര് തന്നെ അതുമായി ബന്ധപ്പെട്ട് ശബരിമലയുടെ പേര് ചീത്തയാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ഭക്തരും പരിഹരിക്കാമെന്ന് സർക്കാരും പറഞ്ഞ് ഒരു അനുനയനത്തിൻ്റെ പാതയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് വളരെ പെട്ടെന്ന് ഈ ആക്ടിവിസ്റ്റ് രഹന ഫാത്തിമ രംഗത്തെത്തിയിരിക്കുന്നത്. ആ ഒരു ഇടപെടൽ കരുതി കൂട്ടിയുള്ളതാണ്, സർക്കാരിനെതിരായ നീക്കത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ സമാധാനം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. സ്വന്തം പേര് അച്ചടിച്ചു വരാനുള്ള, അല്ലെങ്കിൽ അവരുടെ പേര് പുറത്തു വരാനുള്ള, സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമുള്ള, പ്രശസ്തിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ശ്രമമാണ് ഇതെന്ന് പോലീസും അതുപോലെ തന്നെ സർക്കാരും വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഇവരെ ആക്ടിവിസ്റ്റാണ് എന്നറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ വരികയാണ് എന്ന് നേരത്തെ ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപിച്ചിരുന്ന ഈ ഒരാളെ കടത്തിവിട്ടത് എന്തിനെന്ന ചോദ്യവും ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട്. പോലീസിന് നേരെ ആ രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയായാലും ക്രമസമാധാന പ്രശ്നത്തിൻ്റെ പേരിൽ തന്നെ ഇവരെ മാറ്റി നിർത്താം. എല്ലാ സ്ത്രീകളെയും എല്ലാ യുവതികളെയും ശബരിമലയിലേക്ക് കടത്തിവിടണമെന്ന് സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്രമസമാധാന പ്രശ്നമുണ്ടാക്കാൻ മനഃപൂർവ്വം വരുന്ന ഇവരെ പോലുള്ളവർക്ക് സംരക്ഷണം നൽകാനാകില്ല എന്നാണ് ഇപ്പോൾ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തീർത്തു പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് സംരക്ഷണം ഒഴിവാക്കി ഇവരെ തിരിച്ചിറക്കാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്.